ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എഫ് കെ വ്ലോഗ് ഇന്ന് നമ്മളൊരു യൂട്യൂബിന് വ്യൂ യൂട്യൂബ് വീഡിയോസിന് കൂടുതൽ വ്യൂ കിട്ടാനുള്ള ചെറിയൊരു ടിപ്പാണ് പറയാൻ പോകുന്നത് നമുക്കൊക്കെ അറിയാം നിങ്ങളൊക്കെ യൂട്യൂബർ ആയിരിക്കും യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആളുകൾ അവരുടെ ഓരോ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് പബ്ലിക് ആക്കുമ്പോഴും അതിൻ്റെ ലിങ്ക് എടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ മറ്റെല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഷെയർ ചെയ്യാൻ വേണ്ടി വ്യൂസ് ലഭിക്കാനായിട്ട് പക്ഷേ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നമുക്ക് യാതൊരു മാർഗ്ഗമില്ല കാരണം ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലിങ്ക് ഇനാക്റ്റീവായി കിടക്കുകയും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാനലിലേക്ക് എത്തൊന്നുമില്ല ആ ഒരു രീതിയിലാണ് കിടക്കുന്നത് പക്ഷേ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ നമുക്ക് യൂട്യൂബിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് വ്യൂസ് കൂട്ടാനായി സാധിക്കും ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങനെ ലിങ്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയുകയില്ല അതെങ്ങനെയാണ് അത് പോസ്റ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള ഒരു ടിപ്പാണെന്ന് പറഞ്ഞാണ് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്കെന്തായാലും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ മൊബൈലിലൊക്കെ യൂട്യൂബിന് വേണ്ടി തമ്പനിയിൽ ഉണ്ടാക്കാനായിട്ട് പല തരത്തിലുള്ള ആപ്ലിക്കേഷനുകളും ഉണ്ടാകും ഞാനിവിടെ തമ്പനി നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പിക്സാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ ഞാനിവിടെ പിക്സാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് നമുക്ക് ആദ്യമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റോറിയുടെ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ആ സ്റ്റോറി പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പിക്സാർട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തു പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബാഗ് നിങ്ങളുടെ നിങ്ങളേത് അപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത് ആ ഒരു അപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാൻ ഞാനിവിടെ പിക്സാർട്ടിലായതുകൊണ്ടാണ് പിക്സാർട്ടിൻ്റെ കാര്യം പറയുന്നത് അപ്പോൾ ഞാൻ പിക്സാട്ടിൽ ഞാനൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു ഇനി നമുക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സൈസ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ഒരു സൈസാക്കി മാറ്റണം അപ്പോൾ പിക്സാർട്ടിലാണെങ്കിൽ വളരെ ഈസിയാണ് നിങ്ങൾക്ക് ഒരു ടൂൾസിൽ പോയി കഴിഞ്ഞാൽ ക്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ റൈറ്റ് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ എല്ലാ സൈസ് പോസ്റ്റർ ആയാലും പോസ്റ്ററായാലും തമ്പനിയിലായാലും അതിൻ്റെയൊക്കെ സൈസ് ഇവിടെ ലഭ്യമാണ് അപ്പോൾ അവിടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എന്ന് പറയുന്ന ഈ ഒരു സൈസ് ഉണ്ട് ഞാൻ അതിലേക്ക് ഈ ഒരു പോസ്റ്റിനെ മാറ്റി ഇനി ഒരു ടിക്ക് മാർക്ക് കൊടുത്തു ഇനി നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വീഡിയോയുടെ തമ്പനിയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത വീഡിയോ ഒക്കെ എന്തായാലും ഒരു തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ തമ്പനിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ആഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഞാൻ മുന്നേ ചെയ്ത് വെച്ച ഒരു വീഡിയോയുടെ തമ്പനിയിലാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ആ തമ്പനിയിൽ ഞാൻ ഈ ഒരു പോസ്റ്ററിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു തമ്പനിയിൽ ഞാനിപ്പോൾ മുന്നേ ചെയ്തൊരു വീഡിയോയുടെ തമ്പനിയിലാണ് അപ്പോൾ ഞാൻ ഈ ഒരു തമ്പനിയിൽ ഇവിടെ ഈ ഒരു പോസ്റ്ററിലേക്ക് ആഡ് ചെയ്തു അപ്പോൾ നിങ്ങൾക്കിത് ഏറ്റവും മുകളിലായിട്ട് വെക്കാം താഴെ ആയിട്ട് വെക്കാം ഞാനിവിടെ മധ്യഭാഗത്തായിട്ട് കറക്റ്റ് സൈസിൽ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് ഈ ഒരു പോസ്റ്റർ നമ്മൾ സേവ് ചെയ്യുകയാണ് അതായത് നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടത് നമ്മളിവിടെ സേവ് ചെയ്തു അപ്പോൾ ഇൻസ്റ്റഗ്രാമിലേക്ക് ഷെയർ ചെയ്യുന്നതിലുള്ള നമ്മളുടെ പോസ്റ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഏത് വീഡിയോ ആണോ അവിടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്യലാണ് അത് നമുക്ക് വൈ ടി സ്റ്റുഡിയോ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പബ്ലിഷ് ചെയ്ത വീഡിയോയുടെ ആ ഒരു കമ്പനിയിൽ ആഡ് ചെയ്ത വീഡിയോയുടെ അതേ ലിങ്ക് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലിവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും ഇവിടെ നമുക്ക് കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആവശ്യമായ ഈ ഒരു വീഡിയോയുടെ ലിങ്കും നമുക്കിവിടെ കോപ്പി ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് ആണ് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്കിവിടെ യുവർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആഡ് സ്റ്റോറി എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ആഡ് സ്റ്റോറി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് പോകും ഗാലറിയിൽ നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക നമ്മളിവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോസ്റ്റർ ഇവിടെ ഉണ്ട് ഞാനത് സെലക്ട് ചെയ്തു ഇപ്പോൾ നമുക്ക് സ്റ്റോറി അയക്കാനുള്ള പോസ്റ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യലാണ് ആ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറുടെ ഏറ്റവും മുകളിലുള്ള ഈ ഒരു സ്റ്റിക്കേഴ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക സ്റ്റിക്കേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കുറച്ചൊന്ന് അടിയിലോട്ട് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ലിങ്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നേരത്തെ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം എന്നിട്ട് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു ലിങ്ക് ഇവിടെ ഈ ഒരു പോസ്റ്ററിൻ്റെ കൂടെ ആഡ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഞാനിവിടെ താഴേ താഴേക്കാണ് ഡ്രാഗ് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ടെക്സ്റ്റ് ഉണ്ട് എഫക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കൊടുത്ത് ഈ ഒരു പോസ്റ്ററിനെ ഭംഗിയാക്കാൻ സാധിക്കും ഞാനിവിടെ ഇപ്പോൾ തൽക്കാലം ഞാനൊന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിലേക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു സ്റ്റിക്കറും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒരു അനിമേഷൻ ആരോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അനിമേഷൻ അനിമേഷൻ ആരോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ധാരാളം ആരോ അനിമേഷൻസ് ഇവിടെ കാണിക്കും അപ്പോൾ നമ്മൾ ആ ഒരു യൂട്യൂബ് ലിങ്കിലേക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു അനിമേഷനുള്ള ആരോ നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഇത്തരത്തിലുള്ളൊരു ആരോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ കൊണ്ടുവന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യൂട്യൂബിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചന അവർക്ക് കിട്ടും ഇനി നിങ്ങൾക്കിവിടെ ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ അത് ടെക്സ്റ്റ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് എന്തായാലും ഒരു മെസ്സേജ് ഇതിലൂടെ അവർക്ക് കൊടുക്കാൻ പോവുകയാണ് ഞാനിവിടെ ഒരു മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ന്യൂ വീഡിയോ പോസ്റ്റ് പ്ലീസ് ക്ലിക്ക് ദ ലിങ്ക് ബിലോ ഫോർ വാച്ചിങ് ദി വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണമെങ്കിൽ മുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റിൻ്റെ കളറൊക്കെ മാറ്റി കിട്ടും നമുക്ക് ഇനി നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് മുകളിൽ കൊണ്ടുവന്നു നമുക്ക് വലുതാക്കണമെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വലുതാവും ചെറുതാവും ഒക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് മുകളിലും നമ്മൾ യൂട്യൂബിൻ്റെ തമ്പിനയിൽ താഴെയും ഏറ്റവും അടിയിലായിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ ലിങ്കും ഇനി നമ്മൾ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ സ്റ്റോറി ഷെയർ ആകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ സ്റ്റോറി ഇവിടെ ഇൻസ്റ്റഗ്രാമിലേക്ക് പോസ്റ്റായി കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ലിങ്ക് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളാ സ്റ്റോറി ഒന്ന് കുറച്ച് സമയം എടുക്കും ഡിലേ ആകും ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോറി ഇവിടെ പോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് സ്ക്രീനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആകും അത് സ്റ്റോറി നമുക്ക് പോവാതെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും അപ്പോൾ താഴെയുള്ള യൂട്യൂബിൻ്റെ ഈ ഒരു ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ലിങ്ക് വരികയും ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചാനലിലേക്ക് ചാനലിലേക്കത് പോവുകയും ചെയ്യും ഇത്തരത്തിലാണ് ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷനുള്ളത് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസുകൾ ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്ത് കൂടുതൽ വ്യൂ കിട്ടാൻ വേണ്ടി സാധിക്കും കാരണം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റോറി കാണുന്ന ഒരുപാട് പേരുണ്ടാവും അതുവഴി നിങ്ങൾക്ക് കൂടുതൽ വ്യൂസ് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുക യൂട്യൂബേഴ്സ് ആണെങ്കിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കരാം അതുവരേക്കും ബൈ